എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പാട്ട് പാടിയിരുന്നു അല്ലേ? നമുക്ക് ഒന്നുകൂടി പാടി നോക്കാം. മഴയിതു പെയ്യുന്നു ദിത്തിത്താരാതിത്തിത്തേ, മുറ്റം മുഴുവൻ നനയുന്നു ദിത്തിത്താരാതിത്തിത്തേ, കാറ്റ് വീശിയൊടിക്കുന്നു ദിത്തിത്താരാതിത്തിത്തേ, പാറ്റകൾ പാറിപ്പോകുന്നു ദിത്തിത്താരാതിത്തിത്തേ, ഒറ്റക്കാലിൽ നിൽക്കും കൊറ്റികൾ ചാറ്റൽ മഴയിതു നനയുന്നു, ചാറ്റൽ മഴയിതു പെയ്യുന്നു ദിത്തിത്താരാതിത്തിത്തേ, മുറ്റം മുഴുവൻ നനയുന്നു ദിത്തിത്താരാതിത്തിത്തേ. കമലയും വിമലയും പുഴക്കരയിലെത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ വന്നു, ചാറ്റൽ മഴ. അവരുടെ കയ്യിൽ കുടയില്ല. അവർ വാഴയില ചൂടി തല നനയാതെ വീട്ടിൽ പോയി. കൂട്ടുകാരെല്ലാവരും കമലയെയും വിമലയെയും ഓർക്കുന്നില്ലേ? പുഴക്കരയിൽ നിന്നപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു അല്ലേ? അവർ വാഴയില ചൂടി, എന്നിട്ട് തല നനയാതെ പോയി. വായിച്ചു നോക്കാം. ഇല, വലിയ ഇല, പച്ചയില, വാഴയില. അവർ വാഴയില ചൂടിയത് കണ്ടപ്പോൾ അണ്ണാൻ കുഞ്ഞിനും ആഗ്രഹം. അവനൊരു മാവില എടുത്തു തലയിൽ ചൂടി. എന്താണ് മാവില? ഇല, ചെറിയ ഇല, പച്ച ഇല, മാവില. ഇതെന്നിട്ടുള്ള വാക്കുകളൊന്ന് വായിക്കാം. ഇല, വലിയ ഇല, ചെറിയ ഇല. ഇല, മാവില, വാഴയില. ഈ വാക്കുകൾ കൂടി ഒന്ന് നോക്കൂ. ഇല, വില, ഇര, വിര. ഇനി നമുക്ക് കൂടുതൽ വാക്കുകൾ ഒന്ന് നോക്കാം. നമുക്ക് ഇതൊന്ന് വായിച്ച് നോക്കാം. ഇല, ചെറിയ ഇല, പച്ച ഇല, മാവില. ഇതുകൂടി വായിക്കാം. ഇല, വലിയ ഇല, പച്ച ഇല, വാഴയില. വായിച്ചു നോക്കാം. ഇല, മാവില, വാഴയില. ഇല, വലിയ ഇല, ചെറിയ ഇല. ഇത് വായിച്ചു നോക്കാം. ഇല, വില, ഇര, വിര. ഇവിടെ നമുക്ക് രണ്ട് വാക്കുകൾ കാണാം. വായിച്ചു നോക്കാം. ഇല, വില. ആദ്യത്തെ വാക്ക് ഇല. ഏതക്ഷരമാണ് ആദ്യത്തെ അക്ഷരം? ഇ എന്നതാണ് ആദ്യത്തെ അക്ഷരം. എന്നാൽ രണ്ടാമത്തെ വാക്ക് വില എന്നാണ്. ഇത് വായിക്കുന്നത് വില എന്നാണ്. ഇവിടെ ഇ എന്ന അക്ഷരം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇ എന്ന ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഉപയോഗിച്ച ചിഹ്നം ഇതാണ്. വ എന്ന അക്ഷരത്തിന് കൂടെ ആ ഒരു ചിഹ്നം ഇട്ടാൽ വി എന്നാണ് വായിക്കുന്നത്. ഇ എന്ന അക്ഷരം ഇല്ലെങ്കിലും ഇ എന്ന ശബ്ദം തരുന്ന ചിഹ്നമാണിത്. ഇവിടെയും നിങ്ങൾക്ക് രണ്ട് വാക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇര, വിര. ഈ ആദ്യത്തെ അക്ഷരം നമുക്കറിയാം, ഇ എന്ന അക്ഷരമാണ്. ഇ എന്ന അക്ഷരം കൊണ്ടാണ് ഇര എന്ന വാക്ക് എഴുതിയിട്ടുള്ളത്. എന്നാൽ അടുത്ത വാക്ക് വിര എന്നാണ് അല്ലേ? വിര എന്ന ഈ വാക്കിൽ ഇ എന്ന അക്ഷരം ഇല്ല. പക്ഷേ വ എന്ന അക്ഷരത്തിന് കൂടെ ഈ ഒരു ചിഹ്നം ചേർത്താൽ അത് വായിക്കുന്നത് വി എന്നാണ് ശബ്ദം. ഇ എന്ന അക്ഷരത്തിൻ്റെ ശബ്ദവും. തന്നിട്ടുള്ള വാക്കുകൾ ഒന്ന് വായിച്ചു നോക്കാം. വര, വരി. കട, കടി. വട, വടി. മട, മടി. ഇവിടെയെല്ലാം നമുക്ക് ആവർത്തിച്ച് വരുന്നത് ഈ ഒരു ചിഹ്നമാണ്. ഈ എന്ന അക്ഷരത്തിൻ്റെ ശബ്ദം നൽകുന്ന ചിഹ്നം. ഇതുകൂടി വായിക്കാം. കര, കരി. പട, പടി. കറ, കറി. ഇവിടെയും നമുക്ക് ഈ ഒരു ചിഹ്നം ആവർത്തിച്ച് വന്നതായിട്ട് കാണാം. വായിക്കാം. വര, വിരി. നര, നരി.
തറ തറി, നട നടി. ഇവിടെയും നമുക്ക് ഈ ഒരു ചിഹ്നം കാണാം. ഇതാണ് ഈ എന്ന അക്ഷരം. എല്ലാവർക്കും അറിയാവുന്ന അക്ഷരമാണ് ഈ എന്ന ഈ അക്ഷരം, അല്ലേ? ഇവിടെ തന്നിട്ടുള്ള വാക്കുകൾ ഒന്ന് വായിച്ചു നോക്കാം. വര വരി, വര വരി. ഇവിടെ വര എന്ന വാക്ക് നമുക്കറിയാവുന്ന വാക്കാണ്, വരി എന്ന വാക്കും നമുക്കറിയാം. വരി എന്ന വാക്കിൽ ഈ എന്ന അക്ഷരം ഇല്ലെങ്കിലും ഈ എന്ന അക്ഷരത്തിൻ്റെ ശബ്ദം തരുന്ന ഈ ഒരു ചിഹ്നമുണ്ട്. ര എന്ന അക്ഷരത്തിന് കൂടെ ആ ഒരു ചിഹ്നം ചേർത്താൽ രി എന്നാണ് വായിക്കുന്നത്. ഇതാണ് ഈ എന്ന അക്ഷരം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള അക്ഷരമാണ് ഈ. ഇനി ഇതിൻ്റെ ചിഹ്നം ഏതാണെന്ന് ഒന്നുകൂടി നോക്കാം. ഞാനിവിടെ ഒരു വാക്ക് എഴുതാം. ഇപ്പോൾ ഇത് വായിക്കുന്നത് അക്ഷരം വ എന്നാണ്. അതിൻ്റെ കൂടെ ഞാൻ ര എന്നെഴുതി, കൂട്ടി വായിച്ചാൽ വര എന്നായി. ഇനി ഈ രായുടെ കൂടെ ഞാൻ ഇങ്ങനെ ഒരു ചിഹ്നം ഇട്ടാൽ ഇത് വായിക്കുന്നത് വരി എന്നാണ്, അല്ലേ? ഇനി നമുക്കൊന്നുകൂടി നോക്കാം. അക്ഷരം നിങ്ങൾക്കറിയാം, വ. വായുടെ കൂടെ ഞാൻ ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ഇട്ടു, വി. ഇനി ഞാൻ എഴുതി ര. രായുടെ കൂടെ ഞാൻ വീണ്ടും ആ ചിഹ്നം ഇട്ടു, കൂട്ടി വായിക്കുന്നത് വിരി. ഈ ചിഹ്നങ്ങൾ കൂടുതലായി വരുന്ന വാക്കുകൾ കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതാൻ മറന്നു പോകരുതേ. അതുപോലെ തന്നെ ഈ എന്ന അക്ഷരം വരുന്ന വാക്കുകളും കൂടുതൽ കണ്ടുപിടിച്ച് നോട്ട്ബുക്കിൽ എഴുതണം. അതുപോലെ തന്നെ മാവിലയുടെ ചിത്രവും വാഴയിലയുടെ ചിത്രവും നോട്ട്ബുക്കിൽ വരച്ച് അവയുടെ പേരും എഴുതണേ. വായിക്കാം, എഴുതാം. ഇല, മാവില, വലിയ, ചെറിയ, ഇതൾ, വില, ഇര, വിര. അടുത്തത് ചിത്രം നോക്കി പൂരിപ്പിക്കാം. ഇല, ഇല എന്ന വാക്ക് ഉപയോഗിച്ച് ഈ വാക്യങ്ങൾ പൂർത്തിയാക്കണം. ഈ എന്ന അക്ഷരവും ഈ എന്ന ചിഹ്നവും വരുന്ന കൂടുതൽ വാക്കുകൾ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതണം. വരച്ചെഴുതാം, വായിക്കാം. ഒരു ഇലയുടെ ചിത്രം വരയ്ക്കണം, ഇല എന്ന് എഴുതുകയും വേണം. വായിക്കാം, എഴുതാം. ഇല, ചെറിയ ഇല, പച്ച ഇല, മാവില. ഇല, വലിയ ഇല, പച്ചയില, വാഴയില. അടുത്തത് ഉറക്കെ വായിക്കാം, എഴുതാം. വട, വടി. കട, കടി. മട, മടി. വര, വരി. പട, പടി. കറ, കറി. കര, കരി. ഇതുപോലെ ഈ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നങ്ങൾ വരുന്ന കൂടുതൽ വാക്കുകൾ കണ്ടെത്തി എഴുതണം. വാക്യങ്ങളും കണ്ടുപിടിക്കണം. എഴുതി നോക്കാം. ഇല, വലിയ ഇല, പച്ചയില, വാഴയില. അതുപോലെ മുളകിലയെക്കുറിച്ചും ചേമ്പിലയെക്കുറിച്ചും എഴുതി നോക്കണം. അവയുടെ ചിത്രങ്ങൾ വരയ്ക്കണം. മഴ 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 വന്നു, ഇല 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 ചൂടി. മഴ 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 വന്നു, ഇല 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 ചൂടി. കമലയുടെയും വിമലയുടെയും കൂടുതൽ മഴവിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.